ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൽ യേശുവിൻ്റെ രാജകീയ പ്രവേശനം, ജെറൂസലേമിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു നമ്മൾ പഠന വിഷയമാക്കിയത്. അതിൻ്റെ തുടർച്ചയാണ്. യേശു അതിനുള്ള ഒരുക്കങ്ങൾ അവർ നടത്തുന്നു, ശിഷ്യന്മാരെ അയച്ചു, അവർ യേശു പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പോയി ഒരു കഴുത കുഞ്ഞു കുഞ്ഞു പോളോസ് ഒരു കഴുതക്കുട്ടിയെയൊക്കെ കൊണ്ടുവന്നു. അവരുടെ ആ കഴുതക്കുട്ടിയുടെ മേൽ ഇവരുടെ ഹിമാത്യ ഇവരുടെ വസ്ത്രങ്ങൾ, മേൽവസ്ത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ട് വളരെ ആഘോഷത്തോടെ യേശുവിനെ ആനയിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുക. അവിടെ അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു ഒലിവ് മല, ആ മലയുടെ മുകൾ തട്ടിൽ നിന്ന് അവർ പതുക്കെ നടന്ന് ഇറങ്ങി താഴ്വാരം ക്രോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത മല, ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ജെറൂസലേമിൽ എന്ന് പറഞ്ഞ ടൗണിലേക്ക് കാരണം പ്രവേശിക്കുകയാണ് അവർ. അപ്പം അങ്ങനെ കടന്ന് അതിൻ്റെ ആ ചെരുവിലെത്തിയപ്പോൾ എന്നാണ് അടുത്ത വചനം വരുന്നത്. 37 വചനം മുതലാണ് നമ്മൾ നമുക്ക് ഇനി തുടർന്ന് പഠിക്കാനുള്ളത്. പത്തൊമ്പത് 37, അവൻ പട്ടണത്തോട് അടുത്ത് ഒലിവ് മലയുടെ ചെരിവിനും സമീപത്തെത്തിയപ്പോൾ ശിശുഗണം മുഴുവനും സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റിയും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇവിടെ നമുക്ക് വലിയ അർത്ഥങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഒന്ന്, വലിയൊരു സമൂഹം, വലിയൊരു സമൂഹം എന്നാണ് പറയുന്നത്. ശിശുഗണം മുഴുവൻ എന്ന് വാ, ജനക്കൂട്ടം എന്നുള്ള കൺസെപ്റ്റ് അങ്ങ് മാറി കേട്ടോ. ഇപ്പോൾ ഉള്ളത് യേശു ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ, തന്നെ അനുഗമിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, താൻ രോഗശാന്തി കൊടുത്തവർ, അങ്ങനെ നമുക്കറിയാൻ പോകുന്ന വഴിക്കൊക്കെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ജെറൂസലേമിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, എൻ്റെ അപ്പനോട് യാത്ര ചെയ്യാൻ പറഞ്ഞ് അനുവദിക്കണം. ഞാൻ ഇതെല്ലാം പറയുമ്പോഴൊക്കെ യേശു പറഞ്ഞു, എൻ്റെ കൂട്ടി വരുന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു. അതിനിടയ്ക്ക് അന്ധന്മാരെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം അതൊക്കെ വെച്ച് നമുക്കൊരു സീൻ നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ വലിയൊരു ആവേശത്തോടെ, നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ ഇവർ ഇനി യേശുവാണ് മുമ്പിൽ നിന്ന് അയക്കുന്നത്, യേശു ജെറൂസലേമിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവരുടെയൊക്കെ മനസ്സിൽ ഈ ശിശുഗണത്തിൻ്റെ മനസ്സിൽ വലിയ സുന്ദര സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ചുള്ള അപദാനങ്ങൾ അവരിപ്പോഴത്തെ യേശുവിൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങൾ, കാരണം അവരെല്ലാം അതിന് സാക്ഷികളാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ശിശുഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. നമ്മൾ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓരോ അത്ഭുതവും രോഗശാന്തിയും കഴിയുമ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ചുറ്റുമുള്ള ജനം. അത് തന്നെയാണ് അതിൻ്റെ പരിസമാപ്തി പോലെയാണ് ഇവിടെ ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് തന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന് യോഗ്യതയും അദ്ദേഹത്തിൻ്റെ അർഹതയും അദ്ദേഹത്തിൻ്റെ ആ വലിയ മഹത്വവുമൊക്കെ ആ ജെറൂസലേം നിവാസികൾക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്തുതിപ്പുകളാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാ മുഴുവൻ സന്തോഷിച്ച് കൈറോൺടസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് വളരെ എന്ന് പറഞ്ഞാൽ ഒരു മിശിഹാകാലത്ത് അനുഭവിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ സൂചകമാണ് ഈ ആ വാക്ക് കൈറോൺതസ് എന്നുള്ളത്. വെറും ജനക്കൂട്ടമല്ല, യേശുവിനെ അംഗീകരിച്ചിരുന്ന അനുഗമിച്ചിരുന്ന ശിഷ്യരുടെ കൂട്ടമാണ്. നമ്മളത് 8 നമുക്കറിയാം, 8 അതിനെക്കുറിച്ച് പരാമർശമുള്ളത്. ആ അനുഗമിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ 12 കൂട്ടത്തിൽ കുറച്ച് സ്ത്രീകൾ, ഒരു 4-5 പേരുടെ പേരുകളുണ്ട്, യോവന്നായും സുസൻ കുസയുടെ ഭാര്യയൊക്കെ. അങ്ങനെ ഒരു ചെറിയ ശിഷ്യഗണം അവസാനം യാത്ര തിരിക്കുമ്പോൾ വലിയ ഒരു ശിഷ്യഗണമായിട്ടുണ്ട്. എത്ര പേരുണ്ട് നമുക്കറിഞ്ഞുകൂടെ. ഏതായാലും നല്ലൊരു ഗണം, മുദ്രാവാക്യമൊക്കെ വിളിക്കാൻ തക്കവണ്ണം ആൾക്കാർ.
സന്തോഷത്തോടെയാണ് എന്നത് ദൈവത്തിൻ്റെ സന്ദർശന വേളയിൽ ഉണ്ടാകുന്ന സന്തോഷം സൂചിപ്പിക്കുന്നു. നിന്നെ കാണുന്നതും സന്തുഷ്ടിയുമുണ്ടാകുമെന്ന് സക്രിയായോട് നമ്മൾ യോഹന്നാൻ്റെ പിറവിയെക്കുറിച്ച് മാലാഖ പറയുന്നുണ്ടത്. അതുപോലെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത് മാലാഖ യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 6:23 പറയുന്നുണ്ട് ആ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, സഹനമുണ്ടാകുമ്പോൾ നീ ആഹ്ലാദിച്ച് കുതിച്ച് ചാടുവിൻ. പിന്നെ 72 പേരെയും തിരിച്ചു വരും, അവരൊക്കെ സന്തോഷത്തോടെ യേശു അവരെ അവരുടെ സാക്ഷ്യം കേട്ടിട്ട് അത്ഭുതങ്ങളിൽ ശിഷ്യമാ പറഞ്ഞത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു. യേശുവിടെ പിറവിയുടെ സമയത്ത് അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഒന്ന് മനസ്സിലാക്കാം. ഈ ലൂക്കാസ് സുവിശേഷം എഴുതുമ്പോൾ ആദ്യത്തെ ബാല്യകാല വിവരണത്തിലെ സാധനം ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് വേറൊരു മാനത്തിലൂടെ. എന്താണ്? യേശു പിറന്ന് വീണ് അപ്പസ്തോലന്മാരോട് അല്ലെങ്കിൽ ആട്ടിടയന്മാരോട് അറിയിക്കുമ്പം സ്വർഗീയ ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ അവർ പാട്ട് പാടി എന്നാണ് പറയുന്നത്. അവർ ഗീതം പാടി യേശുവിൻ്റെ പിറവിയുടെ സമയത്ത് സ്വർഗീയ ദൂതനും ആട്ടിടയരും സ്തുതിച്ചതിൻ്റെ മറ്റൊരു പ്രതിധ്വനി ഇവിടെ ശിഷ്യന്മാരെല്ലാവരും പരസ്യ ജീവിതത്തിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ അപ്പസ്തോലന്മാരെയും ബാക്കിയുള്ള ശിഷ്യഗണങ്ങളും എല്ലാവരും കൂടി ഇതേപോലെ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുവിനെ പ്രതി. 19:38 കർത്താവിൻ്റെ നാമത്തിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് സ്തുതിക്കുന്നത് എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ്: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. നമുക്കറിയാം യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് മാലാഖ അറിയിക്കുന്നത് എങ്ങനെ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത് തന്നെയാണ് ഇവിടെ മറ്റൊരു രീതിയിൽ പറഞ്ഞു വരുന്നത്. അത്യുന്നതങ്ങളിൽ മഹത്വം, സമാധാനം സ്വർഗത്തിൽ, അതുപോലെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ. സ്തുതി വാക്കുകൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. അത് സ്വർഗത്തിന് സമാധാനം, സ്വർഗത്തിൻ്റെ സമാധാനം കൊണ്ടുവരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, മഹത്വത്തിൻ്റെ സമയത്തിലേക്കാണ് യേശു പ്രവേശിക്കുന്നത്. അത് പിന്നീട് വരുന്ന ക്രിസ്തീയ ക്രിസ്തുശാസ്ത്രത്തിൽ വരുന്നതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള പ്രവൃത്തികളാണ് ഇനി യേശുവിലൂടെ കടന്നു വരാൻ പോണത്. ഇനി അതിനെ നമുക്കൊരു കുറച്ചും കൂടി പുറകിലോട്ട് വായി ചിന്തിച്ചാൽ യേശു തന്നെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതനെന്ന് നിങ്ങൾ പറയുന്ന ആ ദിനത്തെക്കുറിച്ച് യേശു സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ 13:35 ഒന്നും കൂടെ വായിക്കുന്നത് നല്ലതാണ്. ഇതിനോട് ചേർത്ത് യേശു തന്നെ പറയുന്ന ഒരു കാര്യം, ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പോൾ യേശു തന്നെ പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ അപ്പസ്തോലന്മാർ പൂർത്തീകരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനാണിവൻ. യേശുവിൻ്റെ ദിവ്യത്വം വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു കാര്യം. അതുപോലെ 118 സങ്കീർത്തനം, 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളെല്ലാം തന്നെ തീർത്ഥാടകരെ ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് പെസഹ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, കൂടാര തിരുനാൾ, ഇവയ്ക്ക് വരുന്ന തീർത്ഥാടകർ ദേവാലയത്തിലേക്ക് ജെറൂസലേമിൽ പ്രവേശിക്കുമ്പോൾ പാടുന്ന ഗീതങ്ങളാണ്. അതിൽ 118 കൃത്യമായിട്ട് നമുക്ക് ആ ഈ വചനം അതേപടി വരുന്നുണ്ട്. 118:26 കൃത്യമായിട്ട്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും എന്ന് തുടങ്ങുന്ന കീർത്തനങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഴയ നിയമത്തിലെ ഉദ്ധരണികളാണ് എന്ന് ഓർക്കാം. 7:19 ഓർക്കുന്നുണ്ടല്ലോ, സ്നാപയോഹന്നാൻ ശിഷ്യന്മാരെ വിട്ടിട്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെ ഒരുത്തനെ അന്വേഷിക്കണമോ? അതിനുള്ള മറുപടി കൂടിയാണ്, ഇതാണ് വരാനിരുന്നവൻ, വേറെ ആരെയും ഇനി നോക്കണ്ട. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമാണ്. ഇതിൻ്റെയൊക്കെ മാറ്റുകൾ ഇവിടെയുണ്ട്. ഒപ്പം മാലാഖമാരുടെ സ്തുതി ഗീതത്തിൻ്റെ മാറ്റുകളും ചേർത്ത് വായിക്കാം. 11:10, 21:29 എന്നിവയിൽ ഹോസാന ഗീതമാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹോസാന ഗീതമില്ല. ഹോസാന ഗീതമുള്ളത് മത്തായിയിലും മർക്കോസിലുമാണ്.
ഹോസാന എന്ന് പറയുന്നത് യുദ്ധ കാഹളമാണെന്നാണ് പറയുന്നത്. ഹോസാന, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ദൈവം ഞങ്ങളുടെ നേതാവ് എന്നൊക്കെയുള്ള, ദൈവം ഞങ്ങളുടെ വിജയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യുദ്ധ കാഹളം മുഴക്കുന്നതിൻ്റെ ഒരു സൂചനയാണെന്നാണ് ഹോസാനെ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ലൂക്ക ഇവിടെ ഹോസാന ഗീതം എന്നുള്ളത് ഇവിടെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനവാക്യങ്ങളാണ് ഉപയോഗിക്കുക. എന്നാൽ ലൂക്ക ജനഗീതത്തിൻ്റെ ആവർത്തനമാണ്, യേശുവിൻ്റെ ജനനത്തിലുണ്ടായ ആ കീർത്തനത്തിൻ്റെ ആവർത്തനമാണ് ഇവിടെ നൽകുന്നത്. യേശുവിൻ്റെ രാജ്യത്തോടത്ത് ഇവയെ ചേർത്ത് കാണാം. 19:39, ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ, അവസാനത്തെ പരാമർശമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ വിവരണത്തിൽ. ഫരിസേയരും യേശുവും തമ്മിലുള്ള സമ്പർക്കത്തിൽ ഫരിസേയരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അവസാനം പറയുന്ന വാചകം. ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ആരാ, യേശുവിനോട് തന്നെയാണ് പറഞ്ഞത്, ഗുരു നിൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുക. വളരെ, ഈ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ കേൾക്കും വീണ്ടും നമുക്ക് ഫരിസേയരോട് നമുക്കൊരിച്ചിരി ദേഷ്യം തോന്നാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. പക്ഷേ അവർ പറയുന്നതിൻ്റെ, പറഞ്ഞതിനും ഒരു കാരണവും യുക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും അവരോട് അങ്ങനൊരു വെറുപ്പ് തോന്നാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. എന്താണ്, യേശുവിൻ്റെ ജെറൂസലേം യാത്രയുടനീളം ഫരിസേയർ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കാണാം, ഇപ്പം യേശുവിനോട് ഒരിത്തിരി ശരിയാണ്, യേശുവിനെ ഇടയ്ക്കൊക്കെ അവർ വിമർശിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യേശുവിനോട്, ഈ ഫരിസേയർ കൂടുതലും ഗലീലയിലാണ്, യേശുവിൻ്റെ ജന്മനാട്ടിലാണ്, ഇവരിവിടെ ഇല്ല. ഇവിടെയുള്ളവർ യേശുവിൻ്റെ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, ശക്തമായിട്ടുള്ളൂ. ജെറൂസലേമിൽ അവർ സദുക്കായരാണ്, അവർ സമ്പന്നന്മാരാണ്, വലിയ തോട്ടം തൊഴിൽ ഉടമസ്ഥരും അധികാരത്തിൽ പങ്കിടുന്നവരെ, നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ അധികാരത്തിൽ പങ്കുപറ്റുന്നവരുമൊക്കെയാണ്. അപ്പോൾ അവർ മുതലാളിമാരും ഒക്കെയാണ്, സുഖലോലുപന്മാരും ഒക്കെയാണ്. പക്ഷേ പരിസരം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലെ ഒരിത്തിരി നേതൃത്വ വാസനയുള്ള ഒരു രീതിയാണ്. അവരിലെ സാധാരണക്കാരിലെ ഒരു നേതാക്കന്മാർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് വേണേ കാണാം പരിസരം. അവർ യേശുവിൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഇവിടം വരെ എത്തി, ജെറൂസലേമിൽ വരെയും അവരെത്തി. അപ്പോൾ ഒരു ചില പ്രതീക്ഷകളൊക്കെ അവർക്കും വെച്ച് പുലർത്തിയിരുന്നു നമുക്ക് കരുതാം. പരിസരത്തിൽ അവസാന പരാമർശമാണ് ഇവിടെ. യേശുവിനെ അവർ വിളിക്കുന്നത് ഗുരു എന്നാണ്, ഡിഡാസ്കലോസ്. അതൊന്നും ചുമ്മാ അങ്ങനെ വിളിക്കത്തില്ലല്ലോ, ഒരിത്തിരി ആദരവില്ലാതെ, ഒത്തിരി ഇഷ്ടമില്ലാതെ ഒന്നും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയല്ല. അവർ പ്രാവശ്യം അപ്പസ്തോലന്മാരും ഒക്കെ ഗുരു എന്നാക്കിയാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ചേർന്ന് ഡിഡാസ്കലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് പറയും. ഇത്രയും ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, നമ്മൾ ഈ പെരുന്നാൾ പ്രദർശനത്തിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ വന്നിട്ട് കൈക്കാരന്മാരോ അല്ലെ മറ്റോ അച്ഛ അത്രയും വേണ്ട, അവരോട് ശകലം ഒന്ന് നിയന്ത്രിക്കാൻ പറ അല്ലെ, കൊട്ടുകാരോട് കുറച്ചും കൂടെ മുന്നോട്ട് കയറിപ്പോകാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് സ്നേഹവും അവളോട് അടുപ്പവും ഉള്ളവരുമെന്ന് പറയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഗുരുവിനോട് ചെന്ന് അവർ പറയുന്നതാണ്. ശിഷ്യന്മാരോട് ഇത്രയും വലിയ ആർപ്പുവിളി നടത്താതിരിക്കാൻ പറ. എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മൾ ഓർക്കണം. കാരണം ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. കാരണം ഒരു രാജാവ് എന്ന നിലയ്ക്ക് ഇങ്ങനെ ആർത്തു വിളിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോൾ അതൊരു വലിയ ഭീഷണി. ഇതെന്തെങ്കിലും സംഭവിക്കും. കാരണം അവിടുത്തെ റോമൻ ആധിപത്യ അധികാരികൾ അവിടെ നോക്കിയിരിക്കുക, അവിടെ പ്രധാന പുരോഹിതന്മാരും ഒക്കെ നോക്കിയിരിക്കുക. ഇവിടെ ഇനിയിപ്പോൾ ഒരു ഇവിടെ അട്ടിമറി നടക്കുമോ? ഇവിടെ റോമൻ സാമ്രാജ്യത്തെ കീഴ്മേൽ മറിക്കാനാണോ ചെല്ലുന്നത്? അങ്ങനെ വന്നവരെയൊക്കെ ഇവർ പിടിച്ച് ജയിലിലടക്കുകയും മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് യേശു മാത്രമല്ല, യേശുവിൻ്റെ കൂടെയുള്ളവരുമെല്ലാം, അത് ഈ പരിസരർ ഉൾപ്പെടെ. അതുകൊണ്ട് അവർക്കും അതൊരു ഉത്ഭയം വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് യേശുവിനോട് അവരോട് ഇങ്ങനെ വലിയ ഇത് കാണിക്കാതിരിക്കാൻ പറ. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പ്രശ്നം അവനോട് പറഞ്ഞു, ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക, അവരോട് നടങ്ങാൻ പറ. ശാസിക്കുക എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും നമുക്കറിയാം കൃത്യമായിട്ട് വരുന്നത് ഈ പലഭാവം ഈ എന്നാ പറയുന്ന പിശാചുക്കളെയൊക്കെ ബഹിഷ്കരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ്. അവൻ പനിയെ ശാസിച്ചു, കൊടുങ്കാറ്റിനെ ശാസിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതൊരു നല്ലതല്ല, അവരോട് വേഗം നിർത്താൻ പറ എന്നുള്ള രീതിയിൽ അവർ ആവശ്യപ്പെട്ട് ശാസിക്കാനാണ്, യേശുവിനെ രാജാവായി പ്രഘോഷിക്കുന്നത് തടയാനാണ്
അവരുടെ ഉദ്ദേശം എന്തോന്നാം. എന്നാൽ പത്ത് നാണയത്തിൻ്റെ ഉപമയിൽ യജമാനെ രാജാവായി അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ ഗണത്തിൽ ചിലപ്പം പരിസരണ്ണപ്പെടുന്നുണ്ടെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനേക്കാളും ഒരു കുറച്ചും കൂടെ സുഖകരമായ കാര്യം, യേശുവിനോടുള്ള നിലപാട് കടുത്ത ശത്രുതയുടേത് അല്ല എന്ന് വ്യക്തമാണ്. അവരുടെ നിഗമനങ്ങളും തിരുത്തലുകളും സംശയങ്ങളുമാണ് പ്രകടിപ്പിക്കുക. ജെറൂസലേമിൽ ഒരു പുതിയ രാജാവിൻ്റെ ഉദയം അധികാര കേന്ദ്രങ്ങളെ നീരസപ്പെടുത്തുകയും അങ്ങനെ യേശുവിനെതിരെയും കൂടെയുള്ളവരെയും അത് ദോഷമായി ബാധിക്കുകയും ചെയ്യുന്ന ചിന്തയാകാം ഇതിന് പിന്നിൽ. അങ്ങനെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. കാരണം ഇത് ചിലപ്പോൾ വലിയ ദോഷം വരുത്തി വെക്കും നമുക്ക്. അവിടുന്ന് പട്ടാളത്തെ അവരിപ്പോൾ ഇളക്കിയാൽ തീർന്നില്ലേ, ഈ പറയുന്ന ആളുകളും ഒക്കെ ഇതാവും എന്നൊക്കെയുള്ള ഭയങ്കര ഭയത്തോടുകൂടിയാണ് അവർ. ഉൾഭയത്തോടുകൂടി ആയിരിക്കണം അവർ അങ്ങനെ പറയുന്നത്. ശിഷ്യന്മാരുടെ അമിതാവേശം നിയന്ത്രിക്കാനായിരിക്കാം അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അത് മത്തായിയിലേക്ക് വരുമ്പോൾ അത് പ്രധാന പുരോഹിതനാണ് അങ്ങനെ പറയണത്. കാരണം അത് പിന്നീട് വലിയ അപകടം വരുത്തും എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് അയാൾ അസ്വസ്ഥനാകുന്നുണ്ട് മത്തായി സുവിശേഷത്തിൽ. ഇവിടെ അത് വരുന്നില്ല. ഇവിടെ ഈ പരിസരമാണ് കുറച്ച് പേര് യേശുവിനോട് ഇങ്ങനെ ശാസിക്കാൻ പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ടത്. 19:40 അവൻ ഈ അവൻ പ്രതിഫലിച്ചു. പരിസേർ വളരെ ചിലപ്പോൾ ചെവിച്ചെന്ന് പറഞ്ഞതായിരിക്കും. പ്രതിഫലിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലിത്തോസ്, കല്ലുകൾ, ലിത്തോയ്, കല്ലുകൾ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ അങ്ങനെയാണ്. ഈ കല്ലുകൾ എനിക്ക് വേണ്ടി, എന്തൊരു ശക്തമായ വചന അല്ലേ. എനിക്ക് ഭയങ്കരമൊക്കെ യേശുവിനോട് ചിലപ്പോഴൊക്കെ വളരെ എന്നാ ആദരവ് തോന്നുന്ന ഒരു വചനമാണ് ഈശോ പറഞ്ഞു. നിങ്ങൾ പോയി പണി നോക്കുക, അവരാരും ഇല്ലെന്ന് വേണം, നിങ്ങൾ ആരും ഇല്ലെങ്കിലും വേണ്ടേ. അത് പിന്നീട് തെളിയിക്കുന്നുണ്ട് അല്ലേ. കല്ലുകൾ ആർപ്പ് വിളിക്കുന്നുണ്ട് യേശുവിന് വേണ്ടി. എപ്പോഴാ? യേശു മരിച്ച് വീഴുമ്പോൾ അവിടെ പാറകൾ പൊട്ടിപ്പിളർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കല്ല് അതുപോലെ കൃത്യമായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും തന്നോടൊപ്പമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ കീഴിലാണ്. തൻ്റെ താൻ പറയുന്നത് കേൾക്കാനുള്ളവരാണ്. നിങ്ങൾ കുറച്ച് മനുഷ്യർ നിങ്ങൾ അടക്കി നിർത്തിയാലും എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിൽ യേശു പ്രതികരിക്കുന്നത് ശ്രദ്ധിക്കാം നമുക്ക്. ലൂക്കായിൽ മാത്രം കാണുന്ന ശക്തമായൊരു പ്രസ്താവമായത് ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർത്തു വിളിക്കും. കല്ലുകൾ ഇത്തോ എന്ന പദം വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ പല പ്രാവശ്യം ഈ കല്ല് ഒരു തീമായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കിയേ, കുറച്ച് കാര്യങ്ങൾ ഞാനോട് പറഞ്ഞിട്ടുണ്ട്. 19:44 കലിഞ്ഞ് വരാൻ പോകുന്ന ഒന്ന, കല്ലിന്മേൽ കല്ല് അവശേഷിക്കാതെ ഈ നഗരം നശിച്ചു പോകുമെന്ന് ഈശോ പറയുന്നു. അതുപോലെ പിന്നീട് പറയാൻ 20 പറയാൻ പോകുന്ന, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായിത്തീരുന്നു. 24:2 കല്ലറയിൽ മൂടി വച്ചിരുന്ന കല്ല് തട്ടി മാറ്റിക്കൊണ്ടാണ് യേശുവിൻ്റെ ഉദ്ധാനം. സ്നാപകൻ്റെ പ്രഭാഷണത്തിൽ 3:8 കൃത്യമായി പറയുന്നുണ്ട്. എന്താണ്? ഈ അബ്രാഹത്തിന് മക്കളെ ജനിപ്പിക്കാൻ കഴിയും ഈ കല്ലുകളിൽ നിന്ന്. ഇതൊക്കെ എന്ത് വളരെ കൃത്യമായി ഈ ശരിക്കും പറഞ്ഞ യഹൂദ പ്രമാണിമാരോടുള്ള ഭയങ്കര വിമർശനമാണ്. നിങ്ങളാരും അബ്രാഹത്തിന് മക്കളാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്ത് തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കേണ്ട. ദൈവം അബ്രാഹത്തിന് മക്കളെ വേണോ? ദൈവം വേണേ കല്ലുകളിൽ നിന്ന് ജനിപ്പിക്കുമെന്ന് പറയുന്ന ആ മുന്നറിയിപ്പുണ്ടല്ലോ, അതൊക്കെ ശക്തമായി ഇന്നും നമ്മളൊക്കെ കണ്ടുകരിക. പരമ്പരാഗതമായ ചില വിശ്വാസങ്ങളിൽ നിന്നൊക്കെയുള്ള കടപുഴകളാണ് അതൊക്കെ നടക്കുന്നത്. യേശുവിൻ്റെ രാജ്യത്വം തർക്കമറ്റതാണ്. അതാണ് യേശു സമർത്ഥിക്കുന്നത്, ഞാൻ രാജാവ് തന്നെയാണ്, അതിന് ആരും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, തർക്കമറ്റതാണ്. അതിനാൽ നിശബ്ദത കൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. അനീതിക്കെതിരെ കല്ലുകൾ വിധി പറയുമെന്ന പ്രവാചക വചനത്തിൻ്റെ നിഴലും ഇവിടെ കാണാം. ഹബാക്കുക്കിൻ്റെ പുസ്തകത്തിലുണ്ട്, കല്ലുകൾ വിധി പറയും 2:11. അപ്പം ഇതൊക്കെ ചേർത്ത് വേണം ആ ഒരു വചനത്തെ നമ്മൾ മനസ്സിലാക്കാൻ. ഇനിയുള്ളത് കൃത്യമായിട്ട് അവർ ജെറൂസലേമിനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അവൻ അടുത്ത് വന്ന പട്ടണത്തിനോട് ഏറ്റവും അടുത്തു. മിക്കവാറും ആ നന്നായിട്ട് കാണാവുന്ന ഒരു ഒരു സൈറ്റിൽ വന്നിട്ട് ജെറൂസലേമിൻ്റെ നഗരവും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ആ കമാനങ്ങളും ദേവാലയവും മനോഹരിതയും എല്ലാം കണ്ടുകൊണ്ട് യേശു മിക്കവാറും ഒരിത്തിരി നേരം എല്ലാവരോടും കൂടി നിന്നിട്ട് എല്ലാവരോടും നിശബ്ദരാകാൻ പറഞ്ഞ് ചിലപ്പം ആയിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെ എന്നിട്ട് പിന്നെയുള്ള രംഗമാണ് വളരെ കൃത്യമായിട്ട്. അവൻ അടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ച് പറഞ്ഞു. നോക്കിക്കേ, കരയുക, വിലപിക്കുക. യേശുവിൻ്റെ കരച്ചിൽ അപൂർവമാണ് സുവിശേഷങ്ങളിൽ. ഒന്ന് ഇവിടെയുണ്ട്, ഒന്നുള്ളത് പിന്നെ നമ്മൾ ലാസർ മരിച്ചു എന്ന് പറയുന്ന സന്ദർഭത്തിൽ യേശു കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു മരണസമയത്ത് നിലവിളിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ വിടിഞ്ഞു എന്ന, അങ്ങനെ അപൂർവം ചില പരാമർശങ്ങൾ യേശുവിൻ്റെ കരച്ചിലായിട്ട് വരുന്നു. അപ്പോൾ അതിലൊന്ന് ഇവിടെയാണ്, ജെറൂസലേമിനെ നോക്കി വിലപിക്കുന്ന യേശു. ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് ഈ ഒരു വിലാപത്തിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നോക്കിക്കേ, 41 മുതൽ. അവിടുന്ന് പട്ടണം കണ്ടപ്പോൾ അവനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. 42, സമാധാനത്തിനുള്ള മാർഗങ്ങൾ നീ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമാധാന ദൂതുമായിട്ടാണ് ജെറൂസലേം എന്ന് പറയുന്ന മഹനീയ യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനം, അതിൻ്റെ ദേവാലയം കുടികൊള്ളുന്ന സ്ഥലം, അവരുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഇവിടേക്ക് യേശു അങ്ങോട്ട് വരികയാണ് ജനപിന്തുണയോടുകൂടി. ഓർത്താൽ മതി. അപ്പം അങ്ങനെ വരുന്ന യേശു ഒരു ദൂതുമായിട്ട്, ഇവരെന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, ഇവരെന്നെ ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ നഗരം, കാരണം യേശു മുന്നിൽ കാണുക, പ്രവാചക ചിന്തയോടെ തന്നെ യേശു കാണുക, ഇനി അധികം നാൾ നിലനിൽപ്പില്ല. ഈ കഴയുന്ന പ്രൗഢിയും മഹനീയതയും ഇതിൻ്റെ എല്ലാം തീരാൻ പോവുകയാണല്ലോ. അത് തീരാതെ നോക്കാമായിരുന്നു അവർക്കൊരു ഇത്തിരി എളിമ, അവർക്ക് എന്നെ ഞാൻ പറയുന്നത് അവർക്കൊന്ന് കേൾക്കാമായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് യേശു പറഞ്ഞു വരുന്നത്. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും അവരറിഞ്ഞിരുന്നെങ്കിൽ, ഈ ദിവസത്തിനെങ്കിലും ഇപ്പോഴെങ്കിലും എന്നൊക്കെയുള്ളത് മിശിഹാസ കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, സമാധാനത്തിനായി നിലകൊള്ളുന്ന യേശുവിനെ സ്വീകരിക്കായിക മൂലം അത് തകർക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പാണിവിടെ. ഇതൊരു പ്രവാചക ശൈലിയിലുള്ള അറിയിപ്പായിട്ട് കാണാം. യേശു അധികമൊന്നും ഇങ്ങനെ ഒരു പ്രവാചക ശൈലി പറഞ്ഞിട്ടില്ല. അതിൽ ഒന്നാണ്, അപൂർവം പരാമർശങ്ങളിലൊന്നാണ്, ഏശയ്യ 29 ജർമ്മയ 6 ഒക്കെ ഇങ്ങനെ ഓരോ നഗരങ്ങളും അല്ലെങ്കിൽ ജെറൂസലേമൊക്കെ നശിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ ഈശോ പറയുന്നതാണ്, അതേ ശൈലിയിൽ തന്നെ. BC 587 ഉണ്ടായ പോലെ ഒരു നാശം ജെറൂസലേമിനെ കാത്തിരിക്കുന്നു. അപ്പോൾ ഏശയ്യ 29 ഒക്കെ അതിനെക്കുറിച്ചാണ്. 587 ബാബിലോണിലേക്കുള്ള ആൾക്കാരുടെ പ്രവാസം, ഈ ജെറൂസലേം നെബുക്കാദ്നസർ നശിപ്പിച്ചിട്ട് അവിടുന്ന് ഈ ജനങ്ങളെ മുഴുവനും ഒഴിപ്പിച്ചുകൊണ്ടും പ്രവാസികളായിട്ട് അവരെ അടിമകളായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഓർമ്മയിൽ അതേപോലെ യേശു പറയുകയാണ്. ഇപ്പോഴെങ്കിലും അവരൊന്ന് ഒന്ന് മനസ്തപിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് സമാധാനത്തിൻ്റെ മാർഗം അവർ തേടിയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു വിലാപമാണ് നമ്മളവിടെ കേൾക്കുക. കാരണം AD 70 റോമൻ പട്ടാളം ജെറൂസലേം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികമില്ല, 10-40 അത് പോകും, അതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ജെറൂസലേം നിവാസികളുടെ അന്ധതയോർത്താണ് യേശു വിലപിക്കുന്നത്. യൂദയായുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരയാൻ ആഗ്രഹിക്കുന്ന ജെർമിയയെ നമ്മൾ 9 കാണുന്നുണ്ട്. ജെർമിയ 9:1-13 ഇവർ മാനസാന്തരപ്പെടാത്തതിനെ കുറിച്ച്, യൂദയ മാനസാന്തരപ്പെടാത്തതിനെ കുറിച്ച് കരയുന്ന ഒരു ജെർമിയ പ്രവാചകൻ. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, യേശുവിനെക്കുറിച്ച് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് പറയുമ്പോൾ, ജെർമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ, കാരണം യേശുവിനെ ജെർമയായോട് ചേർത്ത് കാണുന്നവരുണ്ട് ഒത്തിരി. കാരണം ജെർമിയയുടെ വ്യക്തിത്വത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സവിശേഷതകളും യേശുവിൽ കുറച്ചെങ്കിലും, അതിലൊന്ന് ഇവിടെ ആ ഒരു മാതൃഭാവത്തോടെ കരയുന്നു. ആ ഇവരെ രക്ഷപ്പെടാത്ത, നമുക്കറിയാമല്ലോ നമ്മുടെ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ അവർ മക്കൾ വഴിതെറ്റുമ്പോൾ അവരെ ശാസിക്കുകയും ഒപ്പം അവരെ പോലെ വേദനിക്കുകയും അവർക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന ആ ഒരു അപ്പൻ്റെയും അമ്മയുടെയും ചിത്രമല്ലേ യേശുവിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുകൂടാതെ യോഹന്നാൻ 15 കരച്ചിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, യേശുവിൻ്റെ ജെറൂസലേം സന്ദർശനം ഒരു ദൈവീക സന്ദർശനമാണ്, അത് സമാധാനത്തിൻ്റേതാണ്. സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാൻ
ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുന്നു. 2:29 ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. യേശു ക്ഷമിക്കുന്നവരെയും സുഖപ്പെടുന്നവരെയും സമാധാനത്തോടെയാണ് പറഞ്ഞയക്കുക. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം യേശു പാപിനിയായ സ്ത്രീയോട് മോളെ സമാധാനത്തിൽ പോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ രോഗശാന്തി കിട്ടുന്നവർക്കൊക്കെ അങ്ങനെയാണ്. യേശുവിൻ്റെ പ്രവേശനം സമാധാനത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു എന്നും ഒരു വൈരുദ്ധ്യത്തിൻ്റെ അടയാളമായിരുന്നു. കാരണം നമുക്കറിയാം ബാല്യകാല സുവിശേഷത്തിൽ തന്നെ ക്ഷമയോ ദീർഘദർശി നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകും എന്ന് മാതാവിനോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. യേശു എപ്പോഴും ഒരു വൈരുദ്ധ്യ യേശു തന്നെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭൂമിയിൽ സമാധാനമല്ല ഭിന്നത എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രതി ജനം ഭിന്നിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. പക്ഷേ യേശു എന്ന വ്യക്തിയെ അംഗീകരിക്കുന്ന വഴി അത് സമാധാനമാണ് നമുക്ക് കൊണ്ട് തരിക. ഈ ദിവസങ്ങളിൽ അറിഞ്ഞിരുന്നെങ്കിൽ 43 യേശു പറയുന്നത് നീ പറയുന്നു ജെറൂസലേം നഗരം നശിച്ചു പോകാതിരിക്കാൻ യേശുവുമായി രമ്യപ്പെടേണ്ടിയിരുന്നു എന്ന സൂചന. ജെറൂസലേമത്തിലുള്ള അവസാന അവസരമാണിത്. ജെറൂസലേം എന്നുള്ളത് നമുക്കറിയാം വാക്കിൻ്റെ അർത്ഥം എഴു ഷാലോം ഊർ എന്ന് പറയുന്നത് നഗരത്തെക്കുറിച്ച് പറയുന്ന സമാധാനത്തിൻ്റെ നഗരം. അപ്പം ആ സമാധാനത്തിൻ്റെ രാജാവാണ് കടന്നു വന്നത്. ആ രാജാവിനെ അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത് അവസാനത്തെ അവസരമാണ് ജെറൂസലേമിന് എന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് യേശു ആ ജെറൂസലേമിനെ കുറിച്ച് വിലപിക്കുന്നത്. അത് ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളും യേശു പിന്നീട് പറയുന്നുണ്ട്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠന വിഷയമാക്കാം. അതുവരെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.